കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇടതുമുന്നണിയിൽ ജെ ഡി എസിന് പിന്നാലെ എൻ സി പിയും പ്രതിരോധത്തിൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ എൻ സി പിയിൽ വിപുലമായ ചർച്ച. സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പാർട്ടിയുടെ പേര് പരിഷ്കരിക്കാനും പുതിയ ചിഹ്നം സ്വീകരിക്കാനുമാണ് എൻ സി പി നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് എൻ സി പി നേതാവും മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ എൻ സി പി ആയി പ്രഖ്യാപിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് എൻ സി പി ആലോചിക്കുന്നത്. എന്നാൽ സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പാർട്ടിയുടെ പേര് പരിഷ്കരിക്കാനും പുതിയ ചിഹ്നം സ്വീകരിക്കാനുമാണ് തീരുമാനം. എൻ സി പിയുടെ അധ്യക്ഷൻ ശരത് പവാർ ആണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം യുക്തിരഹിതമാണെന്നുമാണ് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിലെ എൻ സി പി പ്രവർത്തകർ ഇത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് മന്ത്രി ശശീന്ദ്രനും പറഞ്ഞിരുന്നു. സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷയെന്നും മറിച്ചാണെങ്കിൽ പാർട്ടിയുടെ പേര് പരിഷ്കരിക്കുകയും പുതിയ ചിഹ്നം സ്വീകരിക്കുകയും ചെയ്താൽ പ്രശ്നം തീരുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. കേരളത്തിൽ എൻ സി പി ഇടതുമുന്നണിയിൽ തന്നെ തുടരും. കോടതി തീരുമാനമറിഞ്ഞ ശേഷം സംസ്ഥാന നേതൃയോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യാനാണ് പാർട്ടി തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ പ്രതി റിയാസ് അബൂബക്കറിനുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. കൊച്ചിയിലെ NIA കോടതിയാണ്.